ഷിബു സാ മീഡിയ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. വിദ്യാഭ്യാസത്തിൽ വാർത്താ മാധ്യമങ്ങളുടെ പങ്ക് എന്ന വിഷയത്തെ കുറിച്ച് ഒരു പ്രസംഗം പറയുവാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. സ്കൂൾ കലോത്സവങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മാന്യ സദസ്സിനെ നമസ്കാരം. അത്താഴം കഴിഞ്ഞ് കുടുംബത്തിൽ അച്ഛനും അമ്മയും കൂടി അയൽക്കാരുമായുള്ള ചെറിയ വഴക്കിന്റെ കാര്യം പറയുകയാണ്. 4 വയസ്സുകാരൻ മകൻ നിലത്ത് കാർപ്പറ്റിലിരുന്ന് കാറോടിച്ചു കളിക്കുന്നു. അച്ഛനമ്മമാരുടെ സംഭാഷണം കാതോർത്ത ആ കുട്ടി പുലമ്പിയതിങ്ങനെയാണ്, അച്ഛ അങ്ങനെയെങ്കിൽ നമുക്കവരെ കുത്തിക്കൊല്ലാം. പറയുക മാത്രമല്ല കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ടിവി കുഞ്ഞുങ്ങൾക്ക് അധ്യാപകരെ മാറുന്നതിൻ്റെ പരിണിത ഫലമാണ് നാം ഈ കണ്ടത്. വിദ്യാഭ്യാസത്തിൽ വാർത്താ മാധ്യമങ്ങളുടെ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. 2 പ്രധാന ആശയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതിൽ ഒന്നാമത്തേത് എന്താണ് വിദ്യാഭ്യാസം എന്നതാണ്. സൂര്യവെളിച്ചം പുറത്തെ ഇരുട്ടകറ്റുന്നത് പോലെ നമ്മുടെ ഉള്ളിലെ ഇരുട്ടകറ്റുന്ന വെളിച്ചമാണ് വിദ്യാഭ്യാസം. നോബൽ സമ്മാന ജേതാവും ദക്ഷിണാഫ്രിക്കയിലെ ആദ്യ പ്രസിഡന്റുമായ നെൽസൺ മണ്ടേലയുടെ വാക്കുകളിൽ പറഞ്ഞാൽ, ഈ ലോകത്ത് മാറ്റങ്ങൾ നടപ്പിലാക്കാനായി ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കാത്ത ഒരു മഹാൻ പോലും ഇല്ല എന്നതിൽ നിന്നും വിദ്യാഭ്യാസത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോ വീടും ഓരോ വിദ്യാലയമാണ്. മാതാപിതാക്കൾ അധ്യാപകരും എന്ന് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നും വിദ്യാഭ്യാസം ആരംഭിക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്നാണെന്ന വസ്തുതയാണ് നമുക്ക് വ്യക്തമാകുന്നത്. ആദ്യ ഗുരുക്കന്മാർ മാതാപിതാക്കളും. രണ്ടാമതായി വാർത്താ മാധ്യമങ്ങൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവരവും വിജ്ഞാനവും സംഭവ പരമ്പരകളും ഞൊടിയിട കൊണ്ട് നമുക്ക് മുന്നിൽ എത്തിക്കുന്ന ഒരു സംവിധാനമാണ് വാർത്താ മാധ്യമങ്ങൾ. ഒരു കാലത്ത് അച്ചടി മാധ്യമങ്ങൾ മാത്രമായിരുന്നു എങ്കിൽ ഇന്ന് ദൃശ്യ ശ്രാവ്യ സാമൂഹ്യ മാധ്യമങ്ങൾ ആസ്ഥാനം കൈയടക്കിയിരിക്കുന്നു. ഇനി ഈ വാർത്താ മാധ്യമങ്ങൾക്ക് വിദ്യാഭ്യാസ പ്രക്രിയയിലുള്ള പങ്ക് എന്തെന്നുകൂടി പറഞ്ഞാലേ എന്റെ വിഷയം പൂർണ്ണമാകുകയുള്ളൂ. നമ്മുടെ സ്കൂളിൽ തന്നെ സ്മാർട്ട് ക്ലാസ്സുകളും ആധുനിക മാർഗങ്ങളും ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. മനോരമ ഹൊറൈസൺ, ബൈജൂസ്, ദ ലേണിംഗ് ആപ്പ് തുടങ്ങിയവ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ പഠനം എളുപ്പമാക്കാനുള്ള സംവിധാനങ്ങളാണ്. ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ഗുരുവിന്റെ വീട്ടിൽ താമസിച്ച് പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നാം ഇത്രയും വളർന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആധുനിക ലോകത്തിൽ വാർത്താ മാധ്യമങ്ങൾ തുറന്നു തരുന്ന സാധ്യതകൾ അനന്തമാണ്. അവ ഉപയോഗിച്ച് നല്ലൊരു വിദ്യാഭ്യാസ സംസ്കാരം വളർത്തിയെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.